നിഹാൽസ്രാജിനെ ഗ്രാമത്തിലുള്ള എല്ലാവരും കൂടി പഞ്ചായത്തിലേക്ക് കൊണ്ടുപോയിരിക്കുക. പഞ്ചായത്തിലേക്ക് കൂട്ടി കൊണ്ടുപോയോ? എന്തിന്? എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോയേ? നിഹാൽസ്രാജിനെ ആരോ ചതിച്ചു എന്നും ആരോ കൊന്നു എന്നൊക്കെ പറയുന്നേ. എന്റെ റബ്ബേ, ഞാനൊന്ന് പഞ്ചായത്തിൽ പോയിട്ട് വരാം. രണ്ടുപേരും ഇവിടെ നിന്നാ മതി. അമ്മേ, ഞങ്ങളും വരട്ടെ. വേണ്ട, രൺവി, നീ വീരിയോടൊപ്പം വീട്ടിൽ നിന്നാ മതി. ഞാൻ ചെന്ന് നോക്കിയിട്ട് വരാം. രൺവീരേട്ടാ, എന്താ ഇത്? നിഹാൽസ്രാജൻ എത്ര നല്ല ആളാ, എന്നിട്ടെന്താ എല്ലാവർക്കും ഇത്ര ദേഷ്യം? രൺവീരേട്ടാ പറയുന്നേ. എനിക്കറിയില്ല ഇവരെ. നിഹാലെ, നീ ഞങ്ങളോട് ചെയ്തത് വളരെ വലിയ ചതിയാ. നിന്നിൽ നിന്ന് ഞങ്ങൾ ആരും ഇത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. സമ്പൂർണ്ണൻ ഈ ഗ്രാമത്തിന്റെ ആത്മാവായിരുന്നു എന്നത് നിനക്കും അറിയാവുന്നതായിരുന്നില്ല നിഹാലെ. നീ കാരണം അവന്റെ മരണം സംഭവിച്ചതും പോരാഞ്ഞ് നീ ആ തെറ്റ് ഞങ്ങളോടെല്ലാം മറച്ചു വെക്കുകയും കൂടി ചെയ്തില്ലേ? ബലവന്തിയേട്ടാ, സത്യം ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. എന്റെ മനസ്സിൽ യാതൊരു പാപവുമില്ലായിരുന്നു. ഞാൻ ഈ ഗ്രാമത്തിലേക്ക് വന്നത് പോലും സമ്പൂർണ്ണന്റെ കുടുംബത്തോട് ഞാൻ ചെയ്ത അപരാധത്തിന് മാപ്പ് പറയാനാ. പക്ഷെ ഞാൻ ഇവിടെ വന്ന സമയത്ത് ആ കുടുംബത്തിനൊരു താങ്ങും തണലുമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കി. അതെന്നാൽ കഴിയും വിധം ഞാൻ ചെയ്യുകയും ചെയ്തു. അത് ആ കുടുംബത്തോടുള്ള പ്രായച്ചിത്തമായി ഞാൻ കരുതി. അവരെ എല്ലാ വിധത്തിലും സഹായിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ ഈ സത്യം തുറന്നു പറയാൻ കഴിഞ്ഞില്ല. ഓരോ നിമിഷവും ആ പ്രായച്ചിത്തം മാത്രമായിരുന്നു എന്റെ മനസ്സിൽ. നിന്റെ പ്രായച്ചിത്തം പൂർണ്ണമാകണമെങ്കിൽ നീ സ്വയം കുറ്റസമ്മതം നടത്തണമായിരുന്നു. ഇതെന്താ വെള്ളരിക്കാ പട്ടണാണോ? ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ട് സ്വയം അതിനുള്ള ശിക്ഷയും കൂടി അങ്ങ് തീരുമാനിച്ചു. ഇല്ല ബലവന്തേട്ടാ, ഞാൻ ഇന്ന് വരെയും എനിക്ക് കിട്ടുന്ന ശിക്ഷയെ പറ്റി ഓർത്ത് ഭയന്നിട്ടില്ല. ഞാൻ മൂലം ഈ ഗ്രാമത്തിനുണ്ടായ നഷ്ടം എന്താണെന്ന് എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ കുടുംബത്തിന് മാത്രമല്ല, ഞാൻ കാരണം ഈ ഗ്രാമത്തിന് കൂടിയാണ് വേദന ഉണ്ടായെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ എനിക്ക് എന്ത് ശിക്ഷ വിധിക്കുകയാണെങ്കിലും ഞാനത് സ്വീകരിച്ചോളാം. നിഹാൽ സിംഗേ, ഇതൊരു വ്യക്തിയെ കൊല ചെയ്ത അപരാധമാണെന്ന് ഓർക്കണം. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്തിന്റെ തീരുമാനം എന്താണെന്ന് അറിയിക്കാം. നിന്നെ പോലീസിൽ ഏൽപ്പിച്ചുകൊണ്ട് നിയമത്തിന്റെ വഴിയിലൂടെ നിനക്ക് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിച്ചു തരുന്നതാണ്. നിങ്ങളുടെ ഈ തീരുമാനം ഞാൻ അംഗീകരിക്കുകയാണ്. ഇവനിതീന്ന് വളരെ നിസ്സാരമായിട്ട് ഊരിപ്പോകുന്നതാണല്ലോ തോന്നുന്നത്. എടാ നിഹാല, നിന്റെ ഈ അഭിനയം ഒന്ന് അവസാനിപ്പിക്കേ. നീ ഒരു മാന്യനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ ഇവിടെ ഈ പ്രസംഗം നടത്തുന്നത്? നിന്റെ ശരിക്കുള്ള മുഖം ഇവിടെ എല്ലാവരുടെ മുമ്പിൽ വന്നു കഴിഞ്ഞു. നീയാണ് ഞങ്ങളുടെ പ്രസിഡന്റിനെ കൊന്നത്. പക്ഷെ അത് മാത്രമല്ല നിന്റെ മേലുള്ള കുറ്റം. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നീ സ്ഥാനം കൈടാക്കാൻ നോക്കിയില്ലടാ. സമ്പൂർണ സിംഗിന്റെ കാർഷിക വിദ്യാലയം എന്ന് പറയുന്ന സ്വപ്നം നീ നിന്റേതാക്കി മാറ്റാൻ ശ്രമിച്ചല്ലേ. അവരുടെ പാടത്ത് ജോലി ചെയ്തു എന്നുള്ള വ്യാജേന അവരുടെ കുടുംബത്തുകാരെ നോക്കിയില്ലടാ നീ. ആ പാവ ഒറ്റപ്പെട്ട രത്നയ്ക്ക് രാത്രി കൂട്ടുകിടക്കുക എന്നുള്ളതല്ലായിരുന്നടാ നിന്റെ ഉദ്ദേശം. എന്തോന്ന് നോക്കി നിൽക്കുകടാ. ഈ ഗ്രാമത്തിലെ ആണുങ്ങളൊക്കെ എന്താ വളയിട്ട് നടക്കുകയാണോ? പഞ്ചായത്തിന്റെ ഉത്തരവായത് അരുത്, നിയമം കയ്യിലെടുക്കരുത്. നിർത്ത്, നിർത്താൻ. നിഹാലിന് ഇനി ആരും അടിക്കരുത്.
ഇത് മാറ്റിവെക്ക് ഭക്താവറേ. ബോഡി മാറ്റിവെക്കാനാ ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കാരാ ഇതിന് അധികാരം തന്നത്? ആരാ ഇതിന് നിങ്ങളെ ചുമതലപ്പെടുത്തിയത്? നിങ്ങളെല്ലാം അറിയാം, സമ്പൂർണ സിംഗിനെ നിങ്ങൾ എല്ലാവരും ഒരുപാട് സ്നേഹിച്ചിരുന്നവരാണ്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ആരും മറക്കാൻ പാടില്ലായിരുന്നു. പ്രസിഡന്റിനെ നഷ്ടപ്പെട്ടതിന്റെ ദുഃഖം എന്നേക്കാൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? എന്റെ മക്കൾക്ക് അച്ഛനെയാണ് നഷ്ടപ്പെട്ടത്. അതൊരപകടം മാത്രമായിരുന്നു. കയ്യബദ്ധം ആർക്കും പറ്റാമല്ലോ. മനഃപൂർവ്വം ആരും അദ്ദേഹത്തെ കൊന്നിട്ടില്ല. എനിക്കിപ്പോ ഒരൊറ്റ കാര്യത്തിലെ വിഷമമുള്ളൂ. എന്തിനാ ഇത്രയും കാലം സത്യം മറച്ചു വെച്ചത്? ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാനിവിടെ വന്നത് സംഭവിച്ചതൊക്കെ പറയാൻ വേണ്ടിയാ. അല്ലെങ്കിൽ എനിക്ക് വരാതിരുന്നുകൂടെ? പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ സത്യങ്ങൾ നിങ്ങളോട് തുറന്നു പറയുന്നതിന് പകരം നിങ്ങളുടെയൊക്കെ സന്തോഷത്തെ ഓർത്ത്, ആ കുട്ടികളുടെ സന്തോഷത്തെ ഓർത്ത് എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. സമ്പൂർണന്റെ മരണം ഞാൻ കാരണം സംഭവിച്ചു പോയി എന്നുള്ളത് പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രക്ത, ഞാൻ നിന്റെ മുമ്പിൽ വലിയ കുറ്റക്കാരന. താൻ എനിക്ക് എന്ത് ശിക്ഷ വിധിച്ചാലും ഞാൻ അതും സ്വീകരിക്കും. തന്നിരിക്കുന്നു. ഞാൻ രത്ന സമ്പൂർണ സിംഗ് ഈ നിഹാൽ സിംഗിനെ എന്റെ ഭർത്താവ് സമ്പൂർണ സിംഗിന് സംഭവിച്ച അപകടത്തിന്റെ കാര്യത്തിൽ മാപ്പ് തന്ന് വെറുതെ വിട്ടിരിക്കുന്നു. രൺവി, ഒപ്പം നിങ്ങളാണോ? നിങ്ങളാണോ എന്റെ പാപ്പാജിയെ കൊന്നത്? നിങ്ങളാണോ എന്റെ പാപ്പാജിയെ കൊന്നത്? നിങ്ങളാണോ കൊന്നത്? ഞാൻ ചോദിക്കുന്നത് കേട്ടില്ലേ? നിങ്ങളാണോ കൊന്നതെന്ന്? നിങ്ങളാണോ എന്റെ പാപ്പാജി കൊന്നത്? എന്റെ പാപ്പാജി കൊന്നിട്ട് എന്റെ അമ്മ എന്നെ വീരയൊക്കെ ചതിക്കായിരുന്നല്ലേ? എന്തിനു വേണ്ടി എന്റെ പാപ്പാജി കൊന്നത് പറയു. ബൽദേവ് പറഞ്ഞു തന്നെ ശരി, നിങ്ങൾ വേലക്കാരനായിരുന്നു, മുതലാളിയോ നോക്കുവായിരുന്നു. എന്തിനു വേണ്ടി എന്റെ പാപ്പാജി കൊന്ന? നിങ്ങൾ എന്തിനാ എന്റെ പാപ്പാജി കൊന്നത് പറയു. അമ്മ എന്ത് വേണ്ടെന്ന് എന്നോട് ഈ പറയുന്നേ? ഇയാൾ എന്റെ പാപ്പാജി കൊന്നവനാ, പാപ്പാജിയുടെ കൊലയാളിയവൻ. അല്ല, നിങ്ങളാരാ ഇയാൾക്ക് മാപ്പ് കൊടുക്കാൻ? രൺവി,
അമ്മ പറയുന്നത് കേൾക്കണ്ടാ, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കൊന്നും കേൾക്കണമെന്ന് പറഞ്ഞില്ലേ? ഇല്ല, ഇയാളിനി നമ്മുടെ വീട്ടിലെ ഒരിക്കലും വരാൻ പാടില്ല. ഇയാളാണ് എന്റെ പാപ്പാജി കൊന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലേക്കെന്നല്ല ഈ ഗ്രാമത്തിൽ പോലും കേറാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു. ഇയാളെ ഞാൻ അന്നേ അവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു. ചെറിയച്ചാന്ന് വിളിച്ച് ഞാൻ ഇയാൾ ഒരുപാട് സ്നേഹിച്ചതാ. പക്ഷേ ഞാൻ ഒരിക്കലും ഇയാളെന്റെ പാപ്പാജി കൊന്നാനാന്നറിഞ്ഞില്ല. നിങ്ങളോട് എനിക്കിപ്പോ വെറുപ്പാ തോന്നുന്നത്. കൊന്നുകളയും ഞാൻ നിങ്ങളെ. എന്റെ പാപ്പാജി നിങ്ങളല്ലേ കൊന്നത്. ഇയാളോട് പറഞ്ഞേക്കമ്മേ, എന്റെ മുമ്പിൽ മേലാലി ഇയാള് വന്നു പോവരുത്. വന്നാ അത് നല്ലതിനായിരിക്കില്ല. എന്റെ റബ്ബേ, ഈ ചെറുക്കൻ എങ്ങോട്ട് പോയി? രൺവി, രൺവി, ജയിച്ചി, രൺവി വീട്ടിലുണ്ടോ? അറിയില്ല മോളെ. രൺവി, നീ എങ്ങോട്ടാ ഈ പോന്നെ? രത്നമോളെ, രൺവി, രൺവി, രൺവി മോളെ, രത്ന കുഞ്ഞമ്പിളി എവിടെ പോയതാ? എന്റെ റബ്ബേ, എന്തൊക്കെ ഇവിടെ നടക്കുന്നു? രത്ന, രൺവി, രൺവി, ജയിച്ചി, രൺവി ഇവിടെ എങ്ങും ഇല്ല. അവനെല്ലാം കേട്ടു ജയിച്ചി. പഞ്ചായത്തിൽ വെച്ച് അവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവൻ കേട്ടു. എന്തു പറ്റി, എന്ത് കേട്ടു? ജയിച്ചി, നിഹാൽ സിംഗിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും രൺവീർ അറിഞ്ഞു. അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, നിഹാൽ സിംഗിനെ അടിക്കുകയും ചെയ്തു. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുതായിരുന്നു. കുഞ്ഞമ്പിളി ഒരിക്കലും സത്യങ്ങളൊന്നും അറിയരുതായിരുന്നു. അവനിപ്പോ എന്ത് വിചാരിക്കും റബ്ബേ? കുഞ്ഞമ്പിളി തകർന്നു പോയിട്ടുണ്ടാവും. ചേച്ചി, അവൻ എങ്ങോട്ടോ ഓടിപ്പോയി. എവിടെ പോയെന്ന് പോലും എനിക്കറിയില്ല. അവനെ വിളിച്ചിരുത്തി സമാധാനായിട്ടെല്ലാം പറഞ്ഞു കൊടുക്കണം ചേച്ചി. ഞാൻ അവൻ എവിടെയാന്നൊന്ന് നോക്കട്ടെ. ഞാനും വരുന്നു. കുഞ്ഞമ്പിളിയെ കണ്ടായിരുന്നോ? രൺവി എവിടെങ്കിലും കണ്ടോ? രൺവി എവിടെങ്കിലും കണ്ടോ? ഞങ്ങളുടെ കുഞ്ഞമ്പിളി ആരെങ്കിലും കണ്ടോ? രൺവി ഈ വഴി കണ്ടായിരുന്നോ? എന്റെ കുഞ്ഞമ്പിളിയെ കണ്ടായിരുന്നോ മോനെ? രൺവി, രൺവി, വീര, നീ രൺവി എവിടെങ്കിലും കണ്ടോ? ഇല്ല അമ്മേ, ഞാൻ രൺവീരടനെ എവിടെയൊന്നും കണ്ടിട്ടില്ല. രൺവീരടൻ ഇവിടെ വന്നൂല്ല. അമ്മേ, പഞ്ചായത്തിൽ എന്താ സംഭവിച്ചേ? നിഹാൽ ചെറിച്ചനോടുള്ള എല്ലാവരുടെയും വഴക്ക് കഴിഞ്ഞു. മോളൊരു കാര്യം ചെയ്യോ, മോള് എന്റെ കൂടെ വീട് വരെ ഒന്ന് വരണം. തടിച്ചു പൊളിയമ്മേ, ഞാൻ കുറച്ചു നേരം കൂടി ഗുഞ്ചനോട് കളിച്ചോട്ടെ. മോളെ ഇപ്പൊ വേണ്ട, പിന്നെ സമയം കിട്ടുമ്പോ നീ ഇവിടെ വന്ന് കളിച്ചു. ഇപ്പൊ മോൾ എന്റെ കൂടെ വന്നേ. ജയിച്ചി, ജയിച്ചി, ഇവളെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലേ. ഞാൻ രൺവി എവിടെയാന്നൊന്ന് നോക്കിയിട്ട് വരാം. ശരി മോളെ. എന്തോ വലിയമ്മേ, അമ്മ എന്തിനാ ഇങ്ങനെ പേടിച്ചു പോലെ ഓടുന്നേ? അല്ല, എന്റെ രൺവീരട്ടൻ എവിടെ പോയി? അയ്യോ മോളെ, മോക്ക് പഠിക്കാനുള്ള സമയാ. ഈ സമയത്ത് അവനെ കാണുന്നില്ലല്ലോ, അതാ മോളുടെ അമ്മ വിഷമിക്കുന്നത്. തടിച്ച വലിമേ, വലിമേ, വിഷമിക്കൊന്നും വേണ്ട. പഠിക്കാനുള്ള സമയന്നല്ലേ പറഞ്ഞേ? എന്റെ രൺവീരട്ടൻ തീർച്ചയായിട്ടും വീട്ടിലെത്തും. നിഹാൽ ചെറിയച്ചന്റെ ഇന്ന് വഴക്ക് കേൾക്കാൻ രൺവീരട്ടൻ ഇഷ്ടമല്ലല്ലോ. എന്നാ പിന്നെ ഗുഞ്ചൻ, ഞാൻ വീട്ടിൽ പോയി പഠിച്ചിട്ട് ഗുഞ്ചന്റെ കൂടി കളിക്കാൻ വേണ്ടി തിരിച്ചു വരാം. ശരി. രൺവി, 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 Thank you.
ദേഷ്യപ്പെട്ട് ഓടി വന്ന് ഇവിടെ വന്നിരിക്കുകയല്ലേ. ഈ അമ്മയുടെ അവസ്ഥ എന്താന്ന് ഒന്ന് ആലോചിക്കാൻ പോലും മോന് തോന്നിയില്ലല്ലോ. എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? എനിക്ക് മോനെ നമുക്ക് വീട്ടിലേക്ക് പോവാം. ഞാൻ വീട്ടിലേക്കൊന്നും വരുന്നില്ല. അമ്മ എനിക്ക് അയാളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇനി ഒരിക്കലും അയാൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നിന്നും ജീവിതത്തിൽ നിന്നും അയാൾ എന്നേക്കുമായിട്ട് പോകണം. അയാളായിട്ട് നമുക്കിനി ഒരു ബന്ധം വേണ്ടമ്മേ. വീട്ടിലേക്ക് വരുന്നില്ലേ? നീ എന്താ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ? നോക്ക് രൺവി, എനിക്കറിയാം മോനെ നിന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിരിക്ക. മോനെ നീ ഒന്ന് വീട്ടിലേക്ക് വാ. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും പറയാം. മോൻ ദേഷ്യപ്പെടാതെ സമാധാനമായിട്ട് എല്ലാം കേൾക്കണം. ഞാൻ നിഹാൽ സിംഗിനെ വീട്ടിലേക്ക് വിളിക്കാം. നിഹാൽ തന്നെ എല്ലാം പറയും മോനെ. വേണ്ടമ്മേ, അയാളുടെ പേര് പോലും എന്റെ മുമ്പിൽ പറയരുത്. അതല്ലമ്മേ, ഇനി എന്നെ എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ? പാപ്പാജിയെ കൊന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോവാണോ? എനിക്കിനി അവനെ പറ്റി ഒന്നും അറിയണ്ട. എനിക്കിപ്പോ അമ്മയോടും ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുവാ. അമ്മ എങ്ങനെ അയാളോട് ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞത്? അയാളല്ലേ എനിക്ക് എന്റെ വീരയ്ക്കും പാപ്പാജി ഇല്ലാതാക്കിയത്. എന്നിട്ടാണ് അയാളോട് ക്ഷമിക്കൂന്ന് പറഞ്ഞത്? നിഹാല് മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തതായിരുന്നെങ്കിൽ അയാൾ ഒരിക്കലും ഈ ഗ്രാമത്തിലേക്ക് വരില്ലായിരുന്നു. പക്ഷെ നിഹാൽ ഒന്നും ചെയ്തിട്ടില്ല, അതൊരു അപകടമായിരുന്നു. ഇനി അത് അപകടമാണെങ്കിലും എന്താണെങ്കിലും ശരി, അയാള് കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ പാപ്പാജി നഷ്ടമായത്. കള്ളം പറഞ്ഞ് ചതിക്കായിരുന്നില്ലേ? പാപ്പാജി കൊന്നിട്ടായാലും നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് നമ്മളോട് കള്ളം പറഞ്ഞില്ലേ? അമ്മ അയാള് നമ്മുടെ ശത്രുവാണ്, നമ്മുടെ ശത്രുവാണ് അയാള്. സുഹൃത്തിന്റെ വേഷത്തിൽ വന്നു എന്ന് മാത്രം. ഞാൻ അയാളുള്ള വീട്ടിലേക്ക് വരുന്നില്ല. വീട്ടിലേക്ക് വരുന്നില്ല അല്ലേ? എങ്കിൽ ശരി, വരണ്ട, ഇവിടെ തന്നെ ഇരുന്നു. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം മോനെ, നിന്റെ വീര എന്ത് തെറ്റാ മോനെ ചെയ്ത്? അവളോട് ഞാൻ ചെന്ന് എന്താ പറയണ്ടേ? മോനെ, രൺവീർ നിനക്ക് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. നമുക്ക് വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിട്ടെല്ലാം സംസാരിക്കാം. വീട്ടിൽ ചെന്നിട്ട് നീ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ. ഇവിടെ ഇങ്ങനെ ഇരിക്കല്ലേ മോനെ, അമ്മ പറയുന്ന കേക്ക്. ജയവല്യമ്മ എവിടെ കാത്തിരിക്കുക? വീരയ്ക്കാണെങ്കിൽ നല്ല വിഷമവും ഉണ്ട്. അമ്മ എന്നോട് ഒരിക്കലും എന്നോട് നിഹാൽച്ചറച്ച അയാളോട് ക്ഷമിച്ചു എന്ന് മാത്രം പറയരുത്. അമ്മയെ നമുക്ക് അയാളോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല. അവസാനമായിട്ട് പറയാ, ആ മനുഷ്യനെ ഇനി ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. അമ്മ എനിക്ക് വാക്ക് തരണം, അയാളിനി നമ്മുടെ പാടത്ത് പോലും മണിക്ക് വരാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ നിന്നും ജീവിതത്തിൽ നിന്നും അയാൾ എന്നേക്കുമായിട്ട് ഒഴിഞ്ഞു പോകണം. അയാളുമായിട്ട് നമുക്കൊരു ബന്ധത്തിന്റെ ആവശ്യമില്ല. എനിക്കിപ്പോ അമ്മ വാക്ക് തരണം. വാക്ക് തരാനാ പറഞ്ഞേ? മോനെ, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ പാപ്പാജിയെ ഞാൻ കൊന്നിട്ടില്ല. അതൊരു അപകട മരണ. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി ഒന്നും കേൾക്കണ്ട. നിങ്ങൾക്കിനി എന്റെ പാപ്പാജി തിരിച്ചുകൊണ്ട് തരാൻ പറ്റുമോ? എന്റെ പാപ്പാജി തിരിച്ചു തരാൻ പറ്റുമോ ചോദിച്ചേ? ഞാൻ വാക്ക് തരാം മോനെ. മോൻ സമ്മതിക്കുന്നത് വരെ ഇനി നിഹാൽ ഒരിക്കലും നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. നമ്മുടെ പാടത്ത് പണിയെടുക്കാനും വരില്ല. മതിയോ മോനെ?
മോനെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. എനിക്കൊന്നും കേക്കണ്ട, എന്റെ മുമ്പിൽ ഇത് പോകുന്നുണ്ടോ? മോനെ, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. നിന്റെ പാപ്പാജിയെ ഞാൻ കൊന്നിട്ടില്ല. അതൊരു അപകട മരണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്കിനി ഒന്നും കേക്കണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ പാപ്പാജി തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ? എന്റെ പാപ്പാജി തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പാപ്പാജി എനിക്ക് തിരിച്ചു തരാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. നിന്റെ മുന്നിൽ ഇങ്ങനെ മാപ്പ് ചോദിക്കാൻ എനിക്ക് കഴിയുമോ? എന്നോട് ക്ഷമിക്ക്. എന്നോടെന്താ പറയാതെ പോയത്? ഞാൻ രൺവീരട്ടനെ കാണാതെ എന്തു വിഷമിച്ചോന്നറിയോ? രൺവീരട്ടനെ കാണാഞ്ഞിട്ട് എന്റെ കണ്ണീന്ന് വേർപ്പ് വന്നു. രൺവീരട്ടൻ വീട്ടിലില്ലാത്ത കാരണം നമ്മുടെ നിഹാൽ ചെറിയച്ചനുണ്ടല്ലോ, പഠിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ വന്നതേയില്ല. ഇനി അയാൾ ഈ വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യം നീ മിണ്ടിപ്പോരുത്. അതെന്താ രൺവീരട്ട? തീരെ അയാള് നമ്മുടെ ചെറിയച്ചനൊന്നും അല്ല. അയാള് കാരണം നമുക്ക് നമ്മുടെ